നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടമാകുന്ന പക്ഷെ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. നമ്മളിന്ന് ഒരേ നാടുകൾ തമ്മിൽ ചേർക്കാൻ പറ്റാത്ത നാടുകൾ, ഇപ്പോൾ അയല്യവും അയല്യവും തമ്മിൽ ചേർക്കാമോ, ചതയവും ചതയവും തമ്മിൽ ചേർക്കാമോ, ഇങ്ങനെ പല സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒത്തിരി പഴമക്കാരൊക്കെ പറയും അവരൊരേ നാളാ ഉത്തമമാണ് എന്നൊക്കെ പറയും, പക്ഷെ അതൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല. ഈ 12 നാടുകാർ തമ്മിൽ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവില്ല എന്നാ പറയപ്പെടുന്നത്. അതിന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പൂരാടം ഭരണി ചിത്ര സർപ്പേന്ദ്ര വരുണാനുഷൻ രോഹിണ്യാദ്ര സവിഷ്ടര തിഷ്യമൂല മകാനുഷൻ ദാമ്പത്യാൽ ഏകതാരൈക്യം നഷ്ടായു ശ്രീ വിയോഗത എന്നാ പറയപ്പെടുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പൂരാടം ഭരണി ചിത്ര ആയില്യ വിശാഖം ചതയം രോഹിണി തിരുവാതിര തൃക്കേട്ട പൂയം മൂലം മകം, ഇങ്ങനെ 12 നാളുകൾ തമ്മില് ഒന്നിച്ചേർത്തുള്ള ദാമ്പത്യം പാടില്ല. അത് ബിസിനസ് വിഷയങ്ങളിലാണെങ്കിൽ പോലും ഈ ഒരേ നാളുകാർ തമ്മിൽ ബിസിനസ് ചെയ്താൽ അത് തകർന്നു പോകുമെന്ന് തന്നെ പറയണം. ഈ നാളുകൾ തമ്മിൽ ചേർക്കുമോ, ഇത് തമ്മിലുള്ള വിവാഹ ബന്ധമോ ബിസിനസ്സോ ഒന്നിച്ചുള്ള ഒരു കാര്യങ്ങളും നടത്താൻ പാടില്ല. വിവാഹ വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതല്ലാതെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും സമയമെല്ലാം എടുത്തിട്ട് ഗ്രഹനില വെച്ചിട്ട് പാപസ്വാമി എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ വിവാഹത്തിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഒരേ നാളാണ്, ഇപ്പം ചതയവും ചതയവും തന്നെയാണ് വരുന്നതെങ്കിൽ പിന്നെ മുന്നോട്ട് പോയിട്ട് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാവർക്കും നമസ്കാരം.